Welcome back to our online class. Lovely to meet you everyone. Today we wanted to study about the two scientists, the first one J.J. Thomson, the second one Ernest Rutherford. J.J. Thomson is a scientist who was introduced to the presence of electron in an atom. He identified that atom made up of minute particles. The negatively charged electron that is revolved around the nucleus in a particular path. He identified this presence in a cathode rays experiment in discharge tube. In every gas discharge, he identified the presence of negatively charged particle. He make a conclusion, in every atom present a negatively charged particles. J.J. Thomson, born 18th December 1856, died on 13th August 1940. J.J. Thomson's experiment helped in the changing the ideas about an atom that existed at the time and in forming new concepts. He proved that the rays originating from the cathode are made up of negatively charged particles. He also made it clear that these particles possesses mass and energy. And electric discharge was passed, all gases gave the same negative particle. ഈ കണങ്ങൾക്ക് മാസും ഊർജവുമാണ് ഉള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. എല്ലാ പദാർത്ഥങ്ങളിലുള്ള പൊതുഘടകമാണിതെന്ന് സമർത്ഥിച്ചു. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും തെളിയിച്ചു. In 1897, the scientific world approved the discoveries of J.J. Thomson. Thus, it is proved that an atom can be divided. The negatively charged particle in the atom is the electron. ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് അദ്ദേഹം പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. Ernest Rutherford, he done gold foil experiment. The gold foil experiment, he make a thin sheet and collide with and pass through alpha particle. You know that the positively charged particle, that is alpha particle, have the positive charge. When pass through that alpha particle, he can observe a lot of things. That is for Ernest Rutherford, born 13th August 1871, died 19th October 1937. The discovery of electron energized the search for other particle in an atom, even though the presence of positive charge in substances has been identified earlier. It is Rutherford who proved it authentically. He conducted experiments by passing positively charged alpha particle through a very thin gold foil. Alpha rays come out through the gold foil were allowed to fall on the circular photographic film. നമുക്ക് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കിയാലോ? അതിന് ആദ്യം ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് വേണം. റേഡിയോ ആക്റ്റീവ് ആൽഫ പാർട്ടിക്കിളിനെ മാത്രം നമ്മൾ കടത്തിവിടുന്നു. ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ് ആൽഫ റേസിന്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ബ്ലൂ കളറിൽ ഇതിൽ കാണുന്നില്ലേ, അത് ഫോട്ടോഗ്രാഫിക് ഫിലിമാണ്. നമ്മൾ ഈ റേസ് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മൾ പതിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ ഷീറ്റ് എടുക്കുന്നു. അപ്പോൾ അത് അറ്റോമിക് സൈസിലാണ്. അപ്പോൾ നമ്മൾ ആൽഫ റേസ് കടന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് റേസ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നോക്ക്.
അതിൽ ഒബ്സർവേഷനും ഇൻ്റർപ്രിറ്റേഷനും കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കൽ ട്രാവൽ ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്താ കൊടുത്തത്? ദ ആറ്റംസ് മോസ്റ്റ്ലി എം ടി സ്പേസ് ആണ്. ആറ്റത്തിൻ്റെ അവിടെ എം ടി സ്പേസ് ആയതുകൊണ്ട് ഡയറക്റ്റ് കടന്ന് പോവാന്ന്. അപ്പോൾ നമുക്കറിയാം ആ എം ടി സ്പേസിൽ ചില സ്ഥലത്ത് ഇലക്ട്രോണുകൾ ഉണ്ടാവാം. അപ്പോൾ ഇലക്ട്രോണും ആൽഫ പാർട്ടിക്കലിൻ്റെ പോസിറ്റീവ് ചാർജും അവ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് നേരെ കടന്നു പോകുന്നു. ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും വന്ന് പതിക്കുന്നത്? ന്യൂക്ലിയസിലായിരിക്കും. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. അപ്പോൾ സെയിം ചാർജ് അല്ലേ അവിടെ വരുന്നത്? അപ്പോൾ സെയിം ചാർജ് റിപ്പല് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്ത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. നോക്ക്, ആൽഫ പാർട്ടിക്കൾ നേരെ പോകുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് അകന്ന സ്പേസിലൂടെയാണ്. അപ്പോൾ പിന്നെ റിട്ടേൺ അടിക്കുന്നത്, ബൗൺസ് അടിക്കുന്നത് എങ്ങനെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ്. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് കിട്ടി. ദ മോസ്റ്റ് ഓഫ് ദ ആറ്റം ഈസ് വേക്കൻ്റ്. ആറ്റത്തിൻ്റെ മിക്ക ഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജുണ്ട്. അവിടെ പോസിറ്റീവ് ചാർജുള്ളൊരു പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലായി. ദാറ്റ് ഈസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഇൻ ദിസ് ക്ലാസ് വി ലേൺ അബൌട്ട് ദ ടു സയൻറ്റിസ്റ്റ്. ഫസ്റ്റ് വൺ ഇസ് ജി ജി തോംസൺ. ഹി ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ആൻഡ് ഹി ഐഡൻറ്റിഫൈ ഇലക്ട്രോൺ. ദ സെക്കൻഡ് സയൻറ്റിസ്റ്റ് ദറ്റ് ഈസ് എർണസ്റ്റ് റൂതർഫോർഡ്, ഹി ഐഡൻറ്റിഫൈ ഓർ ഹി ഇൻട്രൊഡ്യൂസ്ഡ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഐ ഹോപ്പ് എവരിവൺ ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ, എനിവേ വി വിൽ മീറ്റ് വിത്ത് അതർ ടു സയൻറ്റിസ്റ്റ്. നൗ ഐ വോണ്ട് ടു സേ